അഭിനേതാ പറ്റിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പടമായിരുന്നു. പാരമ്പര്യത്തിന്റെ സ്റ്റൈലാണ് പടം. പാരമ്പര്യത്തിന്റെ സ്റ്റൈലാണ്. അല്ലാതെ നമ്മളൊരു കെ ജി എം ഒന്നും പ്രതീക്ഷ വിടാറില്ല. പുള്ളിയുടെ സ്റ്റൈലാണ് പീസ്ഫുള്ളായിട്ട് നല്ലത്. ഇതുപോലെ കുറേ സീനൊക്കെ നല്ലതുണ്ട്. പക്ഷേ പണം ചെറിയ ലാംഗ്വേജ് തമ്മിൽ എല്ലാവരും നല്ല അഭിനയമായിരുന്നു. പിന്നെ വി എഫ് എക്സിന്റെ ഒരു ശോകം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ. അതൊരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല എന്റെ വി എഫ് എക്സ്. ബാക്കിയെല്ലാം കഥ നല്ല കഥയാണ്. അത് കാണാം, വൺ ടൈം വാച്ചുകളാണ്. ആ അത് ഈ കോളർ ഫാക്ടറിയുടെ കോളർ മൈനിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എങ്ങനെയാണ് ആരംഭിച്ചതെന്നുള്ള ഒരു സെറ്റപ്പാണ്. കഥയുടെ കഥ വെച്ചാല് കഥയൊന്നും പറയണില്ല, നല്ലതായിരുന്നു. ആ വിക്രം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് പുള്ളി അതിലേക്ക് മാറി, നമുക്കൊരിക്കലും വിക്രമാന്ന് തോന്നില്ല. പാർവതിയാണ് ഏറ്റവും നന്നായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ പടം കാണുമ്പോൾ അവർ ആക്ടിംഗ് ആന്ന് തോന്നും, ഇത് അങ്ങനെയല്ല. അത് അതിൽ ജീവിക്കുകയാണ് അവർ. നല്ല പടമായിരുന്നു, നല്ല സൂപ്പർ പടം. പിന്നെ മൈൻഡ് ഇപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിത മാറ്റങ്ങൾ, അതായത് വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മൈൻഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ. അതേപോലെ ഏകദേശം മൈൻ കുടിക്കണേൻ്റെ ഇതും, അതായത് പ്രകൃതിയിലുള്ള ആ അന്നത്തെ ആ മനുഷ്യർ പ്രകൃതിയോട് അനുബന്ധിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ അതിനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, അതൊക്കെ കൂടി ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ സംവിധാനം എന്താ മനസ്സിലാക്കിയെന്ന് അറിയത്തില്ല. ഓക്കെ, ആൾക്കാരുടെ അഭിനയത്തെക്കാൾ ഉപരി ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് ഒരു തോന്നുന്നുണ്ട് ഒരു വളരെ വിയേഡായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെക്കുറിച്ച് ഒരഭിപ്രായവും പറയാനില്ല. ആക്ടിംഗ് വൈസ് രണ്ടുപേരുടെ വിക്രം പാർവതി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിക്രത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും ആ ഒരു എക്സ്പെക്ടേഷൻ എത്തിയിട്ടില്ല. പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്മാച്ച് എന്തൊക്കെയോ ഒക്കെ ഉണ്ട്.